സ്വാഗതം. നമ്മളിന്ന് ബി ടെക് ചെയ്യാൻ പോകുന്നത് ഒരു അണ്ടർ വാട്ടർ എക്സ്പെരിമെന്റ് ആട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലെ കണ്ടിട്ടുണ്ടാവും, വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒരു കൊഴല് വെച്ച് ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ നീന്തി നീന്തി രക്ഷപ്പെടണ കണ്ടല്ലേ. അപ്പൊ അത് പ്രാവർത്തികമാണോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മളിതേ അണ്ടർ വാട്ടർ എക്സ്പെരിമെന്റിന് നമ്മൾ ഇതേ ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ എന്ന രീതിയിൽ നമ്മൾ പി വി സി പൈപ്പ് കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി, നമ്മളൊരു എൽബോ എടുത്തിട്ടുണ്ട്, ചെറിയൊരു പി വി സി പൈപ്പിന്റെ മുക്കാൽ ഇഞ്ചിന് പി വി സി പൈപ്പിന്റെ ഒരു കഷ്ണം, പിന്നെ അതിലും വലിയൊരു കഷ്ണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിത് ഇങ്ങനെയൊന്ന് വെച്ച് നമുക്ക് അണ്ടർ വാട്ടർ ചെയ്ത് നോക്കാം കേട്ടോ, ശ്വാസം കിട്ടണ്ടോ എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മളിത് ഇത് വെച്ചിട്ടാണ് നോക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൽബോയും വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മളിത് ഇറങ്ങാണ്, ചെരുപ്പ് ഊരിയിട്ട് താന്നു. അപ്പൊ ഗായ്സ് നമ്മളിത് ഇത് നമ്മൾ വായിൽ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോവാണ്, ശ്വാസം കിട്ടുന്നോ നോക്കണം. മുക്കിലുള്ള കരി ഗായ്സ്, മുക്കിലുള്ള കരി, മുക്ക് മുക്കിലുള്ള കരി ഒന്നാണ് നോക്കാം. പറ്റില്ലട ഗായ്സ്, ഇത് ഒറ്റ ഇച്ചിരി റിസ്ക് ആണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്ക്, ഇത് ഒറ്റ ഒന്നും ട്രൈ ചെയ്ത് നോക്കാടാ. കിട്ടുണ്ട്, പക്ഷെ റിസ്ക് തന്നെയാ. എനിക്ക് വലിച്ചിട്ട് കിട്ടുന്നത്, പക്ഷെ അത് റിസ്ക് ആണ്. മൂക്കിലൊക്കെ വെള്ളം കയറും, വലിക്കുമ്പോ നമ്മള് മുക്കി കുറച്ച് ശ്വാസം വന്നോണ്ട് മൂക്കിലൊക്കെ വെള്ളം കയറും. നമുക്ക് ഇനി ഒന്ന് എൽബോയും വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാട്ടോ, അപ്പൊ സെറ്റപ്പായിട്ട് കിട്ടുമായി. അണ്ണാക്കിലൊക്കെ വെള്ളം കയറി. അപ്പൊ ഗായ്സ് നമ്മളിത് എൽബോയ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എൽബോയും വെച്ചോ. ഗായ്സ് അറ്റുമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു സാരം. മെറ്റേല് എനിക്ക് അത്ര കിട്ടണ്ടായില്ല, അകത്തേക്കൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ കയറണത്. ഇപ്പൊ ഇതില് സറ്റപ്പായിട്ട് എനിക്ക് കിട്ടുന്നു, ഒന്നോടെ ട്രൈ ചെയ്ത് നമുക്കിത് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി നോക്കാം, നമുക്ക് നോക്കടാ. വായിൽ വെള്ളം കരി, ഒരു രക്ഷോടോ, സത്യമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയൊരു നമുക്ക് വലിക്കുമ്പോ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളു, വിട്ടുന്നവര് വലിക്കുമ്പോ ചെറിയൊരു ഒരു ചെറിയൊരു തടസ്സം മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യമായിട്ട് കിട്ടുന്ന ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇട്ടത് അയ്യോ രക്ഷയില്ലടാ. ഞാൻ വെച്ച് നീ നീന്താൻ പറ്റുമോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് നമുക്ക് ഇനി ഇത് വെച്ചൊന്ന് നീന്തി നോക്കാം, എത്രത്തോളം നീന്താൻ പറ്റും നോക്കാടാ. റെഡി, 1 2 3 ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ അണക്കും, കാരണം നമ്മൾ അങ്ങോട്ട് വിട്ടു വിടുമ്പോ തന്നെ നമ്മൾ തിരിച്ചു വലിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് അണക്കൊക്കെ ഉണ്ടാവും, അതാ സറ്റപ്പായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും വെള്ളത്തിന്റെ അടിയില്. നമുക്ക് ഇനി ഇവിടുന്ന് അവിടെ വരെ നീന്തി വരാൻ പറ്റുമോ നോക്കാം കേട്ടോ. വെള്ളത്തിന്റെ അടി കൂടെ ഈ കുഴൽ വെച്ച് ശ്വാസം എടുത്ത് നീന്തി വരാൻ പറ്റുമോ നോക്കാം. നമുക്ക് ട്രൈ ആണ്, ഉറപ്പില്ല എന്തോരാവുന്ന്. Thank you.
ശരിക്കും ശ്വാസം കിട്ടോ. പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് ഇടുമ്പോ നേരെ മരിക്കുന്ന തന്നെ കാർബൺ ഡയോക്സൈഡ് ആയതുകൊണ്ടേ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ബാക്കി കുഴപ്പമൊന്നുമില്ല. അധികം ദൂരം സിനിമയിൽ കാണാനോ എനിക്ക് തോന്നണല്ലോ കേട്ടോ അധികം ദൂരം ഒന്നും പോകാൻ പറ്റുന്ന. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ല ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം.